ഭരണ പ്രതിപക്ഷ ബഹളം തുടരുന്നതിനിടെ പാർലമെന്റ് സമ്മേളനം വെട്ടിച്ചുരുക്കിയേക്കും. അദാനി വിഷയത്തിൽ ജെ പി സി അന്വേഷണം, രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത എന്നീ വിഷയങ്ങൾ ഇന്നും സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ. അതേസമയം ബഹളത്തിനിടെ ധനബില്ലുകൾ പാർലമെന്റ് പാസാക്കി. വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും അനുഷ ചേരുന്നുണ്ട്. അനുഷ, രാഹുൽ ഗാന്ധി എം പിയെ അയോഗ്യയാക്കിയതുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ വളരെ പ്രതിഷേധം നടക്കുകയാണ്. ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധമാകാനാണോ സാധ്യത? ഇന്നും പ്രതിഷേധം തുടരാൻ തന്നെയാണ് ഭരണ പ്രതിപക്ഷ തീരുമാനം. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? അതിര, പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെയും തീരുമാനം. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയതിൽ ആക്കിയ വിഷയം ഇന്നും പാർലമെന്റിൽ ഉന്നയിക്കാനാണ് സാധ്യത. അതുപോലെ തന്നെ അദാനി വിഷയത്തിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ അന്വേഷണം വേണമെന്ന ആവശ്യവും ഇന്ന് പാർലമെന്റിൽ ഉന്നയിക്കും. ഈ വിഷയങ്ങളെല്ലാം തന്നെ പാർലമെന്റിനെ കൂടുതൽ പ്രക്ഷുബ്ധമാക്കാനുള്ള സാധ്യതയുമുണ്ട്. ബജറ്റ് സമ്മേളനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ധനബിൽ വളരെ പെട്ടെന്ന് തന്നെ പാർലമെന്റിൽ പാസ്സാക്കിയെടുത്തിരുന്നു. അതുകൊണ്ട് ഇന്ന് ഒരുപക്ഷെ പാർലമെന്റ് സമ്മേളനം വെട്ടിച്ചുരുക്കാനും സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഈ രാഹുൽ ഗാന്ധി അയോഗ്യനാക്കിയ സ്പീക്കറുടെ വിജ്ഞാപനം കീറിക്കളഞ്ഞിരുന്നു ഹൈബീഡനും ടി എൻ പ്രതാപന് എം പിയും. ഇരുവരെയും സ്പീക്കർ ഇന്ന് ഒരു ഇരുവർക്കെതിരെയും സ്പീക്കർ സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ബി ജെ പി ഇത് സംബന്ധിച്ച് സ്പീക്കർക്ക് പരാതി നൽകിയിരുന്നു. ഈ പരാതിയും സ്പീക്കർ ഇന്ന് പരിഗണിക്കും. രാജ്യവ്യാപകമായി രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയതിൽ കോൺഗ്രസിൻ്റെ പ്രതിഷേധമുണ്ട്. ഇതിൻ്റെ ഭാഗമായി കോൺഗ്രസ് ഇന്നും നാളെയും വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കും. നാളെ മനീഷ് തിവാരിയാണ് കേരളത്തിൽ വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. അതേസമയം കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി രാഹുലിനെ കഴുതയെന്ന് വിളിച്ച് അധിക്ഷേപിച്ച ഒരു സംഭവമുണ്ട്. ഇതും പാർലമെന്റിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കാനും സാധ്യതയുണ്ട്. അതിര, ഭരണ പ്രതിപക്ഷ ബഹളം തുടരുന്നതിനിടെ പാർലമെന്റ് സമ്മേളനം വെട്ടിച്ചുരുക്കിയേക്കും. അദാനി വിഷയത്തിൽ ജെ പി സി അന്വേഷണം, രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത എന്നീ വിഷയങ്ങൾ ഇന്നും സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ. അതേസമയം ബഹളത്തിനിടെ ധനബില്ലുകൾ പാർലമെന്റ് പാസാക്കി. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അനുഷ.